ഒരു ഉമ്മ 70-ാമത്തെ വയസ്സിൽ പെരിയാർ പുഴ നീന്തിക്കടന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ആ ഉമ്മയാണ് നമ്മുടെ മുന്നിൽ ഇന്നുള്ളത്. ഏകദേശം 20 മിനിറ്റോളം ഈ ഉമ്മ നീന്തിയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മ നമ്മുടെ ഇടയിൽ ഒരു സംഭവം തന്നെയാണ്. ആ ഉമ്മാന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ആസിം വെളിമണ്ണ. ആസിം വെളിമണ്ണയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൾക്ക് രണ്ട് കൈകളില്ല, പക്ഷേ കൈകളെ കാലുകളാക്കിയ പ്രിയപ്പെട്ട ആസിം വെളിമണ്ണ പെരിയാർ നീന്തിക്കിടന്നു എന്നുള്ളതാണ്. 70 വയസ്സും 15-16 വയസ്സുള്ള ആസിമും, 70 വയസ്സുള്ള ഈ ഉമ്മയും, 15-16 വയസ്സുള്ള ഈ ആസിമും പെരിയാർ നീന്തിക്കിടന്ന കഥയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ അത്ഭുതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പേര് ആരിഫ, അജുമാണ് അല്ലേ? സ്ഥലമൊക്കെ എന്ന് പറഞ്ഞത് ആലുവ തായിക്കാട്ടുകര. സ്ഥലല്ലേ, ആലുവക്കാരാണല്ലേ. നമ്മുടെ കൂടെ ഉള്ള രണ്ടാൾക്കാരും പെരിയാർ നീന്തി കിടന്ന ആൾക്കാരാണ്. ഒരാൾക്ക് 70 വയസ്സാണ്. നിനക്ക് എത്ര വയസ്സാണ്? പകുതിന്റെ പകുതി വയസ്സുള്ള ഒരാളുണ്ട്. അപ്പൊ എത്ര? 12-13? അയ്യോ, 16. ആ 16 വയസ്സുള്ള ഒരാളും 70 വയസ്സുള്ള ഒരാളും പെരിയാർ നീന്തി കിടന്നിട്ടുള്ള രണ്ടാളാണ്. എങ്ങനെയാണ് നീന്താൻ ഒരു സാഹചര്യം ഉണ്ടായത്? സാഹചര്യം ഉണ്ടായത് 2018 വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തില് ഞങ്ങളന്ന് ഇവിടെ ഇല്ല, ഞാനും ഹസ്ബൻഡും ഇവിടെ ഇല്ല, ഞങ്ങൾ ഹജ്ജിലായിരുന്നു. വന്നപ്പോഴാണ് ഈ വെള്ളത്തിൽ മക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞവർക്ക് നീന്തലറിയില്ല. അപ്പൊ പിന്നെ കുറെ കഴിഞ്ഞ അടുത്ത മാസം തന്നെ പെരിയാറില് നീന്തൽ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അവിടെ പോയി, പിള്ളേർ മൂത്തവൻ പോയി, അപ്പോൾ പിന്നെ പേരക്കുട്ടികൾ പോയി, പിന്നെ രണ്ടാമത്തെ ആളും പോയി. അപ്പോൾ ഞാൻ കുട്ടികൾ പോയപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയതാണ്, അവരൊന്ന് എന്താ ചെയ്യണമെന്നറിയാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വെള്ളം കണ്ടപ്പോൾ വല്ലാത്തൊരു ആവേശം തോന്നി. നീന്താനൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊരു 15 വയസ്സ് വരെ വെള്ളത്തിൽ കളിച്ചിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 50 വർഷമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞു, സാറിനോടൊന്ന് ചോദിച്ചു നോക്ക്, ഇത്ര പ്രായമുണ്ട്, സാധിക്കുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഇത്ര പ്രായമുള്ളവർ വന്നിട്ടില്ല, പിന്നെ വന്നു നോക്ക്, നമുക്കൊന്ന് നോക്കാമെന്ന്. അങ്ങനെ പിറ്റേന്ന് ചെന്ന് എന്നെ ആദ്യം വെള്ളത്തിൽ മുങ്ങിക്കിടക്കലാണ്. അത് നമുക്ക് നിഷ്പ്രയാസമായി. പിന്നെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ്. അങ്ങനെ 1+ ആയി അല്ലേ, LKG UKG സൂപ്പർമാൻ അങ്ങനെ അങ്ങോട്ട് പോയി 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 HS ൽ എത്തി. അല്ല, ഇത് എത്ര സമയം കൊണ്ടാണ് നീന്തി? അത് 4 ദിവസം നമ്മൾ ചെയ്ത്, നന്നായിട്ട് 4 ദിവസം ചെയ്ത് കാണിച്ചാൽ നമുക്ക് പോകാം. അപ്പം എൻ്റെ ഓരോ സ്റ്റെപ്പും പെട്ടെന്ന് പെട്ടെന്ന് ആവണുണ്ട് സാറ് നോക്കുമ്പോൾ. അപ്പോൾ അയാൾക്കും പ്രതീക്ഷയായി ഞാൻ ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവിടെ നോമ്പായി, അതവിടെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാൻ പറയുന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയി, അപ്പോഴും സാധിച്ചില്ല. അപ്പോൾ പിന്നെ ഇനി കഴിയില്ല, പിള്ളേരൊക്കെ പറഞ്ഞ് ഇനി ഇത്രയായില്ലേ വെച്ച്. കൊറോണയൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അസുഖം ഇപ്പോഴത്തെ ഈ പ്രായമായ ആളുകളുടെ ആരോഗ്യം, അസുഖമൊന്നും എനിക്കില്ല. അതെ, അത് തന്നെ. ആസിമിന്റെ ക്ലാസ്മേറ്റ് ആണ്. ആസിമ ഞെട്ടിയോ ശരിക്കും? 70-ാമത്തെ വയസ്സിലുള്ള ഒരു ക്ലാസ്മേറ്റ്. ആ, ഞങ്ങൾ ഇവൻ വന്നതിന് ശേഷമാണ് രണ്ടാമത് നീന്താൻ ചെല്ലണത്. അപ്പോൾ സാറ് പറഞ്ഞില്ല, ഉമ്മച്ചിക്ക് നീന്താൻ സാധിക്കും, അതുകൊണ്ട് വരാൻ പറഞ്ഞ്. ഇവരോടൊക്കെ പറഞ്ഞ് ഉമ്മച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെന്ന്. അപ്പോഴാണ് ആസിം അവിടെ വന്നേക്കണത്. അപ്പം അങ്ങനെ ഞാൻ നീന്തി നീന്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ലല്ലോ ഇവൻ ഇങ്ങനെയാണെന്നുള്ളത്. പെട്ടെന്ന് സാറെടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്ന്, ഞാൻ വേഗം താങ്ങി പിടിച്ച്. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇവരൊക്കെ ഒന്നിച്ച് ശരിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആദ്യം നീന്തി, ഒരു വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു, അയാളെ ആദ്യം നീന്തി, രണ്ടാമത് ഇവരെ നീന്തിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ആ വർഷം തന്നെ ഏപ്രില് ആ മാസത്തിൽ, ഏപ്രിൽ മാസത്തിലാണ് ഞാനൊരു ദിവസം കഴിഞ്ഞല്ലോ, ഇനി ഒരു ദിവസം വെറുതെ തന്നപ്പോൾ കൈ പുറകിൽ കെട്ടിയിട്ട് നീന്തണം.
രണ്ടുപേരും നീന്തണ്. അപ്പൊ അവര് ചെറുപ്രായക്കാര്. അപ്പൊ എന്നോട് ആശാൻ ചോദിച്ചു, ഉമ്മച്ചിക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുണ്ട്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസം ആയില്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോ കയ്യിൽ പുറകില് കെട്ടിക്കൊണ്ട്, രണ്ട് കൈയും പുറകില് കെട്ടിക്കൊണ്ട് നീന്തി കിടന്ന്. അമ്മ പറയാലോ, നമ്മൾക്ക് ആസിമിന്റെ വീട്ടിലേക്ക് നമ്മൾ വന്നതിന് ആ സമയത്ത് ആസിമിന്റെ ആ വേറൊരു അതിഥി നമുക്ക് കിട്ടിയതാണ്. ശരിക്കും പറയണേ ആസിമേ, ഇതിൽ നീന്തിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ ഞാൻ ഒരു സമയത്താണ്. അപ്പൊ എന്ത് തോന്നി? നമുക്ക് ഒരു ഊർജ്ജമല്ലേ, ഊർജം തോന്നി. എന്തായാലും ഉമ്മ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? അതാണ്, ഹസ്ബൻഡും മക്കളും ഒക്കെ പൂർണ്ണ സപ്പോർട്ടാണ്. എല്ലാവരും ആരും ഒന്നിനെതിരല്ല. എനിക്ക് ഊർജം തരണത് കിട്ടിയത് വരുന്നാണ്. ആണല്ലേ, എന്തായാലും അടിപൊളിയായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്, മക്കള് രണ്ടുപേരും കൊണ്ടുപോകും. കൊണ്ടുപോകുന്നുണ്ട്, വെളുപ്പിനെ പോയിട്ട് മതിയാവോളം നീന്തിക്കൊണ്ട് പോരും. ഇനിയിപ്പോ ഫെബ്രുവരിയിൽ ഒരു നീന്തലുണ്ട്, അതിന് പങ്കെടുക്കാനുള്ള പ്രാക്ടീസ്. അടിപൊളി, എന്തായാലും അതിലും വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ആമീൻ ആമീൻ. ഓക്കേ.